അമൃത് വേണി ഹെയർ ഡെയിലി ന്യൂസ് ഇവിടെ ഒരാളുണ്ട് ഞായറാഴ്ച ആയാലും വർക്ക ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ് ഈ തലമുടിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വേണത് സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ ഇത് വെറും ഹെയർ ഹെയർ ഓയിൽ അല്ല അത് പ്രത്യേകം ഡിസൈൻ പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഹെയർ എലിക്സർ ഫോർ പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എന്നാൽ മുടിക്കുള്ള അമൃത് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ചൊവ്വാഴ്ച പാലക്കാട്ടെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സുബൈറിന്റെ കൊലപാതകത്തിലെ മുഖ്യപ്രതി രമേശനാണെന്ന് പോലീസ് നേരത്തെ കൊല്ലപ്പെട്ട ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്തിൻ്റെ ഉറ്റ സുഹൃത്താണിയാൽ മൂന്നാമത്തെ ശ്രമത്തിലാണ് സുബൈറിനെ കൊലപ്പെടുത്തിയത് നേരത്തെ ഏപ്രിൽ ഒന്നാം തീയതിയും എട്ടാം തീയതിയും ശ്രമങ്ങൾ പരാജയപ്പെട്ടു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായ ശരവൺ ആറുമുഖൻ രമേശ് എന്നീ മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൊലയ്ക്കുപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുത്തു മണ്ണുകാട് കോരയാറിൽ നിന്ന് നാല് വടിവാളുകളാണ് കണ്ടെടുത്തത് കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസിന്റെ കൊലയാളികൾ ആദ്യം കൊല്ലപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സുബൈറിന്റെ പോസ്റ്റ്മോർട്ടം സമയത്ത് ആശുപത്രിയിൽ എത്തിയിരുന്നു ആശുപത്രിയിൽ നിന്നുള്ള സിസിടി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു പോസ്റ്റ്മോർട്ടം ആരംഭിച്ച ശേഷം പ്രതികൾ നേരെ കൊലപാതകത്തിനായാണ് പോയത് പതിനാറിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയത് പത്തനംതിട്ട ചിറ്റാറിൽ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലിരിക്കെ മത്തായി മരിച്ച കേസിൽ പ്രതികളായ ഏഴ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി സി ബി ഐ പ്രതികൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ചുമത്തിയിരിക്കുന്നത് പി പി മത്തായിയെ കസ്റ്റഡിയിലെടുത്തത് മുതൽ ക്രമക്കേടുകളായിരുന്നെന്ന് സിബിഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നു ചിറ്റാർ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ രാജേഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസർ എ കെ പ്രദീപ് കുമാർ ജോസ് ദിക്രൂസ് ടി അനിൽകുമാർ എൻ സന്തോഷ് കുമാർ വി എം ലക്ഷ്മി ട്രൈബൽ വാച്ചർ ഇ ബി പ്രദീപ് കുമാർ എന്നിവർക്കെതിരെയാണ് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് സൈനിക ഉദ്യോഗസ്ഥർ ചാരവൃത്തി നടത്തിയെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് സൈബർ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയത് വാർത്താ ഏജൻസിയായ എൻ ഐ ആണ് ഇക്കാര്യം പുറത്തുവിട്ടത് കുറ്റക്കാരായ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നാണ് സൂചന നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസ് റദ്ദാക്കണമെന്ന നടൻ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളി ദിലീപിന്റെ ഹർജി ഡിസ്മിസ്ഡ് എന്ന ഒറ്റ വാക്കിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് ദിലീപും സഹോദരൻ അനൂപും അടക്കം ആറ് പ്രതികളാണ് കേസിലുള്ളത് ഇതോടെ കേസുമായി കേരള പോലീസിന് മുന്നോട്ടു പോകാം ദിലീപിന്റെ സഹോദരൻ അനൂപിനെ പോലീസ് ക്ലബ്ബിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു വരികയാണ് കാവ്യമാധവൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്ന നടപടികൾ ഉടനെ ആരംഭിക്കും കോവിഡ് കണക്ക് നൽകുന്നില്ലെന്നത് തെറ്റായ പ്രചാരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നാഷണൽ സർവൈലൻസ് യൂണിറ്റിനെ കണക്ക് കൊടുക്കുന്നുണ്ട് കേന്ദ്രം തെറ്റായ കാര്യം പ്രചരിപ്പിക്കുന്നത് എന്തിനാണെന്നും ആരോഗ്യമന്ത്രി ചോദിച്ചു ആഴ്ചയിലൊരിക്കൽ പൊതുജനങ്ങൾ അറിയാൻ കോവിഡ് റിപ്പോർട്ട് ഉണ്ടാകും രോഗബാധ കൂടിയാൽ ദിവസവും ബുള്ളറ്റിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയെ നിയോഗിക്കാൻ സി പി എം സംസ്ഥാന സമിതി തീരുമാനിച്ചു ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനറാക്കാനും തീരുമാനിച്ചു

പാർട്ടി കോൺഗ്രസിന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് സ്വകാര്യ വാഹനം ടാക്സിയായി ഉപയോഗിച്ചത് നിയമലംഘനമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് സംഭവത്തിൽ പരാതി ലഭിച്ചാൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും കണ്ണൂർ ആർ ടിഒ വ്യക്തമാക്കി സ്വകാര്യ ഫോർച്യൂണർ കാറിന്റെ ഉടമയെ ചൊല്ലി വിവാദം ഉയർന്നിരുന്നു വാടകയ്ക്കെടുത്ത വാഹനമെന്നാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതികരിച്ചത് സിൽവർ ലൈനിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മന്ത്രിമാർ നേരിട്ട് രംഗത്തിറങ്ങുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പദ്ധതി പ്രദേശത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള പൊതുയോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും വീടുകൾ കയറിയുള്ള പ്രചാരണങ്ങളും ഉണ്ടാകും നെൽകർഷകർക്കായി പുതിയ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ വിള ഇൻഷുറൻസും നഷ്ടപരിഹാരവും സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം വേനൽമഴ നാശം വിതച്ച കുട്ടനാടൻ പാടങ്ങളിൽ നിന്ന് പരമാവധി നെല്ല് സംഭരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു എറണാകുളം കായംകുളം പാസഞ്ചർ ട്രെയിൻ പുനരാരംഭിക്കുന്നു വൈകുന്നേരം ആറിന് എറണാകുളത്തുനിന്ന് കായംകുളത്തേക്കും തിരിച്ച് രാവിലെ എട്ട് നാൽപ്പതിനെ കായംകുളത്തു നിന്ന് എറണാകുളത്തേക്കുമുള്ള പാസഞ്ചർ ട്രെയിനുകൾ ഈ ആഴ്ച തന്നെ പുനരാരംഭിക്കും വലയിൽ കുരുങ്ങിയ ഡോൾഫിനെ മുറിച്ചു വിൽക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു തിരുവനന്തപുരം പൂന്തുറയിലാണ് സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട ഡോൾഫിനെ മുറിച്ചു വിൽക്കാൻ ശ്രമിച്ചത് ബെനാൻസ് എന്നയാളുടെ ബോട്ടിൽ കൊണ്ടുവന്ന ഡോൾഫിനാണിത് പോലീസ് എത്തിയപ്പോൾ വിൽപ്പനക്കാർ ഓടി രക്ഷപ്പെട്ടു പോലീസ് കേസെടുത്തു കോടഞ്ചേരിയിൽ മിശ്രവിവാഹത്തിന്റെ പേരിൽ വിവാദത്തിലായ ജോയ്സിനു ഷിജിനൊപ്പം പോകാൻ ഹൈക്കോടതി അനുമതി നൽകി ഇരുപത്തി ആറ് വയസ്സുള്ള ജോയ്സിനു സ്വന്തമായി തീരുമാനമെടുക്കാനാവും ജോയ്സിനുടെ അച്ഛൻ ജോസഫ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി തള്ളി കെ എസ്ഇ ബിയിലെ തൊഴിലാളി സംഘടനകളുടെ സമരത്തിൽ തൽക്കാലം ഇടപെടില്ലെന്ന് കേരള ഹൈക്കോടതി വൈദ്യുതി ബോർഡിന് യുക്തമായ നടപടി സ്വീകരിക്കാൻ അധികാരമുണ്ട്

तुम तो तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं नहीं बोल सकी अब मिले है फिर से से होंगे खूबसूरत है ना लेकिन हमारी दोस्ती से ज्यादा नहीं। ज्यादा जॉय जॉय जिनके लिए रिश्ते कीमती होते हैं फेवरेट കെട്ടിടത്തിന് രാജ്യാന്തര രാജ്യാന് നിലവിലെ നിക്ഷേപകർ യു എസ് ഉണ്ടെന്ന പ്രഖ്യാപനത്തിനെതിരെയാണ് ഒരു വിഭാഗം കമ്പനികൾ രംഗത്തെത്തിയത് നിർമ്മാണഘട്ടത്തിൽ റേറ്റിംഗിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള ശ്രമങ്ങൾ സ്മാർട്ട് സിറ്റി തുടങ്ങിയെങ്കിലും പിന്നീട് അത് പൂർത്തിയാക്കിയിട്ടില്ലെന്നാണ് വിവരം കോൺഗ്രസ് അംഗത്വ വിതരണം പരാജയമെന്ന് പ്രൊഫസർ കെ വി തോമസ് ഗ്രൂപ്പ് വേണ്ടെന്ന തീരുമാനമെടുത്ത ആളുകളിൽ ഒരാളാണ് താൻ ഗ്രൂപ്പുകൾ കോൺഗ്രസിന് ഗുണം ചെയ്യില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞു പാലക്കാട്ടെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണോ എന്നത് കേന്ദ്രമന്ത്രി അമിത്ഷാ കേരളത്തിൽ എത്തിയ ശേഷം തീരുമാനിക്കുമെന്ന് സുരേഷ് ഗോപി പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സർക്കാർ അനുവദിക്കണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു സി പി എം സംസ്ഥാന കമ്മിറ്റി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി വരെയുള്ള വിവിധ ഘടകങ്ങളിൽ മത തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് ചെറിയാം ഫിലിപ്പ് പല ജില്ലകളിലും ഇപ്പോൾ സി പി എം ജാതി അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് മതസംഘടനകളിൽ സജീവമായവർ മുഖേനയാണ് സി പി എം വർഗീയ പ്രീണന നയം നടപ്പാക്കുന്നതെന്നും ചെറിയാം ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു തൃക്കാക്കര നിയമസഭാ സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ആം ആദ്മി പാർട്ടി ഈ മേഖലയിൽ സ്വാധീനമുള്ള ട്വന്റി ട്വന്റിയുടെ പിന്തുണയോടെ മത്സരിക്കാനാണ് ആലോചിക്കുന്നത് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ കേരളിനെതിരെ വിമർശനം പദ്ധതി വിളപ്പിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധി ചോദിച്ചു ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ പദ്ധതി നടപ്പാക്കാവൂ നാടിനും നാട്ടുകാർക്കും വേണ്ടാത്ത വികസനമാണെന്നും വിമർശനമുയർന്നു ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ ദളിത് വിദ്യാർത്ഥിയെ കൊണ്ട് കാല് നക്കിച്ചു മർദ്ദിക്കുന്നതിൻ്റെയും കാല് നക്കിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കൊണ്ടാണ് കാല് നക്കിച്ചത് സംഭവത്തിൽ മുന്നാക്ക ജാതിയിൽപ്പെട്ട ഏഴുപേർക്കെതിരെ കേസെടുത്തു തീവ്രവാദത്തിന് ധനസഹായം നൽകാനും കള്ളപ്പണം വിളിപ്പിക്കാനും ദുരുപയോഗിക്കാമെന്നതാണ് ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും വലിയ അപകടമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ യോഗത്തിലാണ് ധനമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ ന്യൂസിന് വേണ്ടി ഷാജി പത്മനാഭൻ